എന്റെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് സ്മിത ഹരിദാസ് എന്ന ഹയർ സെക്കൻഡറി ഫിസിക്സ് ടീച്ചർ അല്ല നിങ്ങളുടെ സ്വന്തം അമ്മയുടെ സ്ഥാനത്തു നിന്നുകൊണ്ട് ഏതാനും കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം എന്റെ മകനും നിങ്ങളോടൊപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലസ് 2 ഹയർ സെക്കൻഡറി പരീക്ഷ അഭിമുഖീകരിക്കുകയാണ് അവന് നല്ല ടെൻഷൻ ഉണ്ട് അവനെ പോലെയാണ് നിങ്ങളും മക്കളുടെ ടെൻഷൻ കുറയ്ക്കാനും ഇല്ലാതാക്കാനും സഹായിക്കാൻ അമ്മയല്ലാതെ മറ്റാരാണ് ആൺകുട്ടികൾ പൊതുവേ ഉഴപ്പാണ് എന്നൊരു ധാരണയുണ്ട് ആൺമക്കളായാലും പെൺമക്കളായാലും പഠിച്ച് മിടുക്കരായി പരീക്ഷ എഴുതിയേ തീരൂ കാരണം നിങ്ങളെ പോലെ ഭാഗ്യം ചെയ്തവർ നാളെ ഇതുവരെ ജനിച്ചിട്ടില്ല പ്രാക്ടിക്കൽ ഉള്ള ഫിസിക്സ് പോലുള്ള വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് 120 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടാവും ഏത് വിഷയത്തിനായാലും ഇരട്ടി മാർക്കിനാണ് ഇത്തവണ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക എഴുതാവുന്നത്ര എഴുതാം 60 മാർക്കിനോ അതിൽ കൂടുതലിനോ ശരി ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സിന് 60-ൽ 60ഉം കിട്ടും മറ്റാർക്കാണ് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ളത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ സർവശിക്ഷാ കേരളം എന്ന എസ്എസ്കെയിലെ അധ്യാപകർ തയ്യാറാക്കിയ ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പരിചയപ്പെടുത്തി തന്നുകൊണ്ടിരുന്നത് അത് ഉറപ്പായും പരീക്ഷയ്ക്ക് വരും മക്കളെ എഴുതുന്ന ശരി ഉത്തരങ്ങൾക്കെല്ലാം മാർക്ക് കിട്ടുകയും ചെയ്യും എസ്എസ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഇസി ക്യുആൻഡ് എ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ 4 പാഠങ്ങളുടെ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ 4 വീഡിയോകളിൽ നൽകി കഴിഞ്ഞു ആദ്യത്തെ 4 പാഠങ്ങളിൽ നിന്ന് 48 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും നാളത്തെ മോഡൽ എക്സാമിന് അതെങ്കിലും നന്നായി പഠിക്കുക 2 മാസം കൊണ്ട് 14 പാഠങ്ങളുടെ റിവിഷനും പ്രാക്ടിക്കലുകളും നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ നൽകി കഴിഞ്ഞു ഇനി ഒന്നും പഠിക്കാത്തവർ ഇന്നലെയും മിനിയാന്നുമായിട്ട് നൽകിയ 10 മിനിറ്റ് വീതമുള്ള എൻ്റെ ഇസി ക്യുആൻഡ് വീഡിയോ ക്ലാസ് കാണുക അതെങ്കിലും പഠിക്കുക നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ ഡെറിവേഷൻ്റെ ഫൈനൽ ആൻസർ അറിയാമെങ്കിൽ അതെങ്കിലും എഴുതുക 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ചോദ്യോത്തരങ്ങൾ എസ് എസ് കെയുടെ പി ഡി എഫിലുണ്ട് എഴുതി പഠിച്ച് പരിശീലിച്ചാൽ പുഷ്പം പോലെ വളരെ പെട്ടെന്ന് ഫുൾ മാർക്കിനുള്ളത് എഴുതി പൂർത്തിയാക്കിയിട്ട് മറ്റ് ചോദ്യങ്ങൾ അനായാസം ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ് നന്നായി ഭക്ഷണം കഴിക്കണം വെള്ളം കുടിക്കണം സ്വന്തം ബോട്ടിൽ വെള്ളം കൊണ്ടുപോകുക അതിൽ നിന്ന് കുടിക്കുക ഫോണിൽ ചാറ്റി രാത്രി ഉറക്കമൊഴിയാതെ യഥാസമയം ഉറങ്ങി കണ്ണിനും ശരീരത്തിനും മനസ്സിനും വിശ്രമം കൊടുക്കുക ഇത്തവണ എഴുതുന്ന എല്ലാ ശരി ഉത്തരങ്ങൾക്കും ഞങ്ങൾക്ക് നിങ്ങൾക്ക് മാർക്ക് തരാതെ നിവൃത്തിയില്ല 2020 വരെ ചോയ്സ് ഉണ്ടായിരുന്നു എ ഓർ ബി എന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഇത്തവണ എ ടു ഇസഡ് നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം എഴുതാം എല്ലാത്തിൻ്റെയും മാർക്ക് നിങ്ങൾക്ക് പരിഗണിച്ചേ പറ്റൂ ഞാനാണെങ്കിൽ 2009 മുതൽ കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പിലെ സജീവ സാന്നിധ്യമാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാ പാഠങ്ങൾക്കും ഇസി ക്യുആൻഡ് എ തരാം നമ്മുടെ എസ് എസ് കെയുടെ പി ഡി എഫിനെ ആധാരമാക്കിയാണ് എൻ്റെ ക്ലാസ്സുകൾ തുടർന്നുണ്ടാവുക 2 ഓൾറെഡി നൽകി കഴിഞ്ഞു പരമാവധി പഠിച്ചെഴുതുക ഉത്തരക്കടലാസ് അധ്യാപകർ തിരുത്തിത്തരും അതിലെ പോരായ്മകൾ പരിഹരിക്കാനുള്ള സമയം മാർച്ച് 17 തുടങ്ങുന്ന പബ്ലിക് എക്സാം വരെ നീണ്ടു നിവർന്നു കിടക്കുന്നുണ്ട് സ്വന്തം പ്ലാൻ അനുസരിച്ച് പാഠഭാഗങ്ങൾ ചിട്ടപ്പെടുത്തി പഠിക്കണം പ്ലസ് 2 മക്കളോട് എനിക്ക് പറയാനുള്ളത് എന്തെന്നാൽ യു ആർ ദ ലക്കിയസ്റ്റ് You deserve the best. Never settle down for less. എല്ലാവർക്കും ആശംസകൾ നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പരമാവധി സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് 17-ാം തീയതി വരെ ഇനി സമയമുണ്ട് അന്നേരം പരിഹരിച്ചാൽ മതിയാവും എല്ലാവരും സന്തോഷത്തോടെ പരീക്ഷയെ അഭിമുഖീകരിക്കുക പരീക്ഷ എഴുതുക All the best.